അസ്സലാമു അലൈക്കും. യോ വർദിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഡേ ആയിട്ട് ആണ് ഇന്നത്തെ ദിവസത്തെ അറിയപ്പെടുന്നത്. അപ്പം ഈ സമയത്ത് ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നവരുണ്ട്, ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട്, സന്തോഷത്തിൻ്റെയും വിഷമത്തിൻ്റെയും നടുക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു എന്താ പറയുക, ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചില ഒരുപാട് ആളുകൾ സന്തോഷം എന്ന് ഞാൻ പറയാൻ കാരണം, ഈ അസുഖം വന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്ക് അത് സന്തോഷത്തിൻ്റെ ദിനങ്ങളും, ഇതിൽ ഇത് വന്നിട്ട് ബുദ്ധിമുട്ടി വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് അത് ഭയങ്കര ദുഃഖത്തിൻ്റെ വേദനേൻ്റെയും സമയവും. ഇതിന് നടുക്ക് രക്ഷപ്പെടുവോ രക്ഷപ്പെടൂലേ എന്നുള്ള ഇതിനെ നടുക്ക് നിൽക്കുന്ന രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ അത് വേറെ. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സിറ്റുവേഷനിലൂടെ ഒരുപാട് ഇമോഷനിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ UAE കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ UAE കുറിച്ച് പറയാം. നമ്മൾ UAE ചില ഏതൊരു കാര്യത്തിനും എന്തൊരു അസുഖത്തിനും എന്തൊരു കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന നാടാണ് അഹമ്മദില്ല. അതുകൊണ്ട് തന്നെ UAE-ക്കാരിയാണെന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ അത് എന്തിനാണ് മോട്ടിവേഷൻ ചെയ്യാനാണ് നമ്മൾ ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരിക്കും കുറേ മിഠായികളും കുറേ കേക്കുകളും കുറേ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അത് കാണാം. മിഠായികൾ അതിനകത്തൊന്നുമില്ല ഞാൻ പറയാം. അപ്പോൾ അത് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണത് എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷൻ, ഈ അസുഖത്തെ വല്ലാണ്ട് വിഷമിക്കേണ്ട, അത് മാറിക്കിട്ടും. പിന്നെ ചില നേഴ്സുമാർ ഡോക്ടർമാരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ചെറിയ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾക്ക് വരെ ക്ലാസ് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെ വരുന്നത്, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു ടെൻഷനുകൾ ഒഴിവാക്കാനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും അവർക്ക് ഹാപ്പിനെസ് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ ദിവസം നമ്മൾ UAE ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. മറ്റുള്ള രാജ്യങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ടോ, പക്ഷെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് പറയാത്തത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലത്തെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരടുത്ത് പോയി കുറച്ച് സമയം ചിലവഴിച്ച് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു നായികക്കല്ലായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു രോഗിയുടെ അടുത്ത് പോയി സന്ദർശിച്ചാലുള്ള കാര്യങ്ങളൊന്നും കൂലികളൊന്നും നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ രോഗം കൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് ഇരുന്ന് രണ്ട് വാക്ക് നല്ലത് പറയാൻ പറ്റുകയാണെങ്കിൽ, അവരുടെ അവരൊപ്പം ഇരുന്ന് ഒരിത്തിരി ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കും. അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പം ഇന്ന് ചെയ്യണമെന്നല്ല പറയുക, എന്നും ചെയ്യുക. ഇതിനായിട്ട് സ്പെഷ്യൽ ഡേ ഒന്നും വേണ്ട. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ വെക്കുന്നത് അന്നൊരു സന്തോഷം, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സന്തോഷം വേണമല്ലോ എന്തായാലും. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ നമ്മൾ ഈ UAE അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്, ഒരുപാടൊന്നല്ല ചെറിയൊരു ഭാഗം. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് ലോകത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറിയ മനുഷ്യരാണെങ്കിൽ കൂടി, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ കൂടി അവരൊപ്പം ഇരുന്ന് കുടിച്ച് അവരുടെ രണ്ട് വർത്തമാനങ്ങൾ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ചില രോഗികളാണെന്ന് വെച്ചാൽ നമ്മളവരെ ക്യാൻസർ ഉള്ളവരാണ്, അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ളവരാണ്, അല്ലെങ്കിൽ മറ്റു രോഗമുള്ളവരാണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വേർത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വേദന എത്രത്തോളമാണെന്ന് ചിലപ്പോൾ രോഗികളല്ലാത്ത നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ വീട്ടിലൊരാൾക്ക് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊരാൾക്ക് അത് വന്നു കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ പടച്ചോന് ഇങ്ങനെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ എന്നും, അള്ളാഹു വന്നവർക്ക് എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ എന്നും, ഇനി അവർക്ക് മനസ്സിന് ശക്തി കൊടുക്കട്ടെ എന്നും, അവർ ഈ രോഗത്തിൽ നിന്ന് എന്താ പറയുക, രോഗത്തിൽ നിന്നിട്ട് കഴിച്ചതായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഈ ദിവസം ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഒപ്പം ഇരുന്ന് ഒരു മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക. വേദനത്തിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് ആ വേദനയെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് എന്താ പറയുക, അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ. ഒരു വീട്ടിൽ ഒരാൾക്കാണെങ്കിൽ ആ വീട് മൊത്തത്തിൽ വേദനയും വിഷമത്തിലായിരിക്കും അല്ലേ. അപ്പോൾ എന്തൊരു കാര്യവും നമ്മൾ പറയുമ്പോൾ അത് അത്ര വലിയ സീരിയസ് ആയി തോന്നില്ല. നമുക്ക് വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾക്ക് വരുമ്പോഴാണ് അതിൻ്റെ വിഷമം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുക അല്ലേ. അപ്പോൾ പഠിച്ചവരെല്ലാവരും തൊട്ടും നമുക്ക് മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ദുആ ചെയ്യുക. എല്ലാവരും പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവണം, പ്രത്യേകിച്ച് എന്നെ എൻ്റെ ഫാമിലിയെ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ തുറന്നുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് മൊത്തത്തിൽ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.